സിറ്റി എക്സ്ചേഞ്ച് പ്രസ് ഫോർ ന്യൂസ് പ്രസന്റഡ് ബൈ. എന്താ ഇത്ര ടെൻഷൻ? ഒന്നും പറയണ്ട. ഒരു സ്ഥാപനം തുടങ്ങിയാലും എന്തൊക്കെ കാര്യങ്ങളാ. WPS മുതൽ അറ്റസ്റ്റേഷൻ ജോലികൾ വരെ ചെയ്തു കിട്ടാൻ രാവിലെ മുതൽ ഓടി നടക്കണം. ഓ, അതിനാണോ ഇത്ര ടെൻഷൻ അടിക്കുന്നത്? വക്രയിലെ ഗോൾഡൻ ബസ് ട്രേഡിംഗ് ആൻഡ് സർവീസസ് ഇപ്പോൾ ദോഹയിലും തുടങ്ങിയിട്ടുണ്ടല്ലോ. അവരെ എങ്ങേപ്പിച്ചാ പോരെ? ഗോൾഡൻ ബസ് ട്രേഡിംഗ് ആൻഡ് സർവീസസ് ഇപ്പോൾ ദോഹയിലും ലീഗൽ ട്രാൻസ്ലേഷൻ, ഡോക്യുമെന്റ് സർവീസസ്, ഹുക്കുമി സർവീസസ്, എംബസി സർവീസസ്, റിയൽ എസ്റ്റേറ്റ് തുടങ്ങി മുഴുവൻ സർക്കാർ അനുബന്ധ സേവനങ്ങൾക്കും 30 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള OV അബുബക്കറിന്റെ നേതൃത്വത്തിലുള്ള സ്ഥാപനം ഇപ്പോൾ ദോഹയിലെ ജൈദ ഫ്ലൈഓവറിന് സമീപം പ്രവർത്തനം തുടങ്ങിയിരിക്കുന്നു. വിളിക്കുക 7447 4533 7040 0433. ഖത്തറിലെ ദന്തചികിത്സാ രംഗത്ത് വിപ്ലവകരമായ മാറ്റം സൃഷ്ടിച്ച അൽ റബി ഡെന്റൽ സെന്ററിന്റെ പുതിയ ശാഖ ഇപ്പോൾ അസീസിയിലും. എല്ലാവിധ ഡെന്റൽ ചികിത്സകൾക്കുമുള്ള സൌകര്യവും ഒരുക്കിയിട്ടുള്ള ഡെന്റൽ സെന്ററിൽ വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിലുള്ള സേവനം ലഭ്യമാണ്. ഫോർ അപ്പോയിന്റ്മെന്റ്സ് ആൻഡ് എൻക്വയറീസ് കോൾ 4029-2043 ഓർ 6629-2974. അൽ റബി ഡെന്റൽ സെന്റർ, ഒസാമ ബിൻ സയ്യിദ് സ്ട്രീറ്റ്, അസീസിയ, ദോഹ, ഖത്തർ. ഒരു നസീം അൽ റബി ഹെൽത്ത് കെയർ ഗ്രൂപ്പ് സംരംഭം. പ്രസ് ഫോർ വാർത്തകൾ വായിക്കുന്നത് അൻവർ പാലേരി. ഇന്ന് സെപ്റ്റംബർ 3 തിങ്കളാഴ്ച, കൊല്ലവർഷം 1193 ചിങ്ങം 18, ഹിജ്റവർഷം 1439 ദുൽഹജ്ജ് 23. പ്രധാന വാർത്തകൾ. ഖത്തറിനെതിരെ സൈബർ ആക്രമണങ്ങൾ നടത്താൻ സൗദി അറേബ്യ വ്യാജ അക്കൗണ്ടുകൾ ഉണ്ടാക്കിയതായും ഇതുപയോഗിച്ച് നിരന്തരം ആക്രമണങ്ങൾ അഴിച്ചുവിടുന്നതായും BBC ടെലിവിഷൻ റിപ്പോർട്ട് ചെയ്തു. ഖത്തറിനെ ലോകത്തിനു മുന്നിൽ വികൃതമായി ചിത്രീകരിക്കാൻ 70 മില്യൺ വ്യാജ അക്കൗണ്ടുകൾ സജീവമായി രംഗത്തുണ്ടെന്നും BBC അന്വേഷണാത്മക റിപ്പോർട്ടിൽ പറയുന്നു. അറബ് ലോകത്തെ പടലപ്പിണക്കങ്ങളിൽ ഈ അക്കൗണ്ടുകൾ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. 2 വർഷത്തിലേക്ക് കടന്ന ഗൾഫ് പ്രതിസന്ധി നിലനിർത്തിക്കൊണ്ടുപോകുന്നതിലും ഈ അക്കൗണ്ടുകൾ വലിയ പങ്ക് വഹിക്കുന്നതായും BBC ചൂണ്ടിക്കാട്ടി. ഖത്തറിന്റെ ഭീകരവാദത്തിനും ധനസഹായത്തിനുമെതിരെ പ്രവർത്തിക്കുകയെന്ന പ്രഖ്യാപിത ലക്ഷ്യമാണ് M6MP3@ എന്ന സൗദി നിർമ്മിത ട്വിറ്റർ അക്കൗണ്ട് സ്വയം പ്രഖ്യാപിക്കുന്നത്. 41,000 ഫോളോവേഴ്സാണ് ഈ അക്കൗണ്ടിനുള്ളത്. എന്നാൽ BBC നടത്തിയ അന്വേഷണത്തിൽ ഈ ഫോളോവേഴ്സിൽ 350 പേർ വ്യാജമാണെന്നും ഒരു ട്വീറ്റ് പോലും നടത്തിയിട്ടില്ലെന്നും ഒരാൾക്ക് പോലും പ്രൊഫൈൽ പിക്ചർ ഇല്ലെന്നും കണ്ടെത്തിയിട്ടുണ്ട്. രാജ്യത്തെ സ്വകാര്യ സ്കൂളുകൾ ഇഷ്ടംപോലെ ഫീസ് വർദ്ധിപ്പിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടാൽ കടുത്ത നടപടികൾ സ്വീകരിക്കുമെന്ന് ഖത്തർ വിദ്യാഭ്യാസ മന്ത്രാലയം അണ്ടർ സെക്രട്ടറി ഡോക്ടർ ഇബ്രാഹിം അൽ നയീമി മുന്നറിയിപ്പ് നൽകി. പുതിയ അധ്യയന വർഷം തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ദോഹയിൽ സംഘടിപ്പിച്ച പൊതുപരിപാടിയിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. സ്കൂൾ ഫീസുകളുടെ കാര്യത്തിൽ മാനേജ്മെന്റുകൾക്കുമേൽ മന്ത്രാലയത്തിന്റെ കർശന നിരീക്ഷണമുണ്ടായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യത്തെ 4 സ്വകാര്യ സ്കൂളുകൾക്ക് പുതിയ കെട്ടിടം പണിയാനുള്ള ഭൂമി അനുവദിച്ചിട്ടുണ്ടെന്നും സർക്കാർ സ്കൂളുകൾക്ക് നൽകുന്ന ഇളവുകൾ ഫീസ് നിരക്കിൽ മാനേജ്മെന്റുകൾ തിരിച്ചും പ്രകടിപ്പിക്കണമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. സ്കൂൾ നടത്തിപ്പ് ചെലവ് ചൂണ്ടിക്കാട്ടി മാനേജ്മെന്റുകൾ അനാവശ്യമായി ഫീസ് വർദ്ധിപ്പിച്ചാൽ മന്ത്രാലയം നടപടികൾ സ്വീകരിക്കും. ഫീസിനത്തിൽ ഏതു തരത്തിലുള്ള വർധനവും മന്ത്രാലയത്തിന്റെ പൂർണ്ണ അറിവോടും അനുമതിയോടും കൂടിയായിരിക്കണമെന്നും ഇതിനായുള്ള അപേക്ഷകൾ മന്ത്രാലയത്തിന് മുൻകൂറായി സമർപ്പിക്കണമെന്നും അൽ നുഐമി ആവശ്യപ്പെട്ടു. ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയുടെ വിലയിടിവ് തുടരുന്നു. ചരിത്രത്തിലാദ്യമായി ഡോളറിനെതിരെ രൂപയുടെ മൂല്യം 71.21 ആയി കുറഞ്ഞതായി മുംബൈ ആസ്ഥാനമായ സാമ്പത്തിക ഏജൻസി റിപ്പോർട്ട് ചെയ്തു. വരും ദിവസങ്ങളിലും രൂപയുടെ മൂല്യം കുറഞ്ഞ നിലയിൽ തന്നെ തുടരുമെന്നും വാണിജ്യ കമ്മിയും ആഭ്യന്തര ധനവിതരണത്തിലെ പാളിച്ചകളുമാണ് രൂപയുടെ മൂല്യം കുറക്കാൻ ഇടയാക്കിയതെന്നും വിദഗ്ധർ വിലയിരുത്തി. സിറ്റി എക്സ്ചേഞ്ചിൽ ഒരു ഖത്തർ റിയാലിന് 19.34 ഇന്നത്തെ വിനിമയ നിരക്ക്. പുതിയ അധ്യയന വർഷത്തോടനുബന്ധിച്ച് വാണിജ്യ മന്ത്രാലയത്തിന് കീഴിൽ രാജ്യത്തെ പുസ്തകശാലകളിലും പഠനോപകരണ സാമഗ്രികൾ വിൽക്കുന്ന കടകളിലും നടത്തിയ വിവിധ പരിശോധനകളിൽ 4 നിയമലംഘനങ്ങൾ കണ്ടെത്തിയതായി വാണിജ്യ മന്ത്രാലയം അറിയിച്ചു. പഠന സാമഗ്രികളുടെ വിലയുമായി ബന്ധപ്പെട്ട് രക്ഷിതാക്കൾക്കിടയിൽ
കടുത്ത അസംതൃപ്തി നിലനിൽക്കുന്നുണ്ടെന്നും പല കടകളും അമിതവില ഈടാക്കുന്നതായും പരാതി ഉയർന്ന സാഹചര്യത്തിലാണ് മന്ത്രാലയം പരിശോധനകൾ നടത്തിയത്. നിയമലംഘകരിൽ നിന്നും 3000 റിയാൽ വരെ പിഴ ഈടാക്കിയതായും രാജ്യത്തെ കച്ചവടക്കാരെക്കുറിച്ച് പരാതികളുണ്ടെങ്കിൽ വാണിജ്യ മന്ത്രാലയത്തെ വിവരമറിയിക്കണമെന്നും മന്ത്രാലയം നിർദ്ദേശിച്ചു. ലിബിയയിൽ വെടിനിർത്തൽ നടപടികൾക്കായി സർക്കാരും വിമതരും യോജിപ്പിലെത്തണമെന്ന് ഖത്തർ വിദേശകാര്യമന്ത്രാലയം വാർത്താക്കുറിപ്പിൽ ആവശ്യപ്പെട്ടു. ലിബിയൻ പ്രശ്നം സമാധാനപരമായി പരിഹരിച്ചില്ലെങ്കിൽ ഭാവി തലമുറയോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയായിരിക്കുമെന്നും പ്രശ്നപരിഹാരത്തിന് തടസ്സം നിൽക്കുന്നത് വിദേശ ഇടപെടലുകളാണെന്നും ഖത്തർ വിദേശകാര്യമന്ത്രാലയം ചൂണ്ടിക്കാട്ടി. ലിബിയയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ ലക്ഷ്യമിട്ട് ഐക്യരാഷ്ട്രസഭ നടത്തിവരുന്ന പ്രവർത്തനങ്ങൾ ദുർബലമായിക്കൊണ്ടിരിക്കുന്നത് നിസ്സാരമായി കാണാൻ കഴിയില്ലെന്നും വിദേശകാര്യമന്ത്രാലയം വാർത്താക്കുറിപ്പിൽ അഭിപ്രായപ്പെട്ടു. ഖത്തറിൽ വാഹനാപകടങ്ങളുടെ തോത് കുറക്കാനും ഗതാഗത നിയമങ്ങളെക്കുറിച്ച് അവബോധം വളർത്താനും ട്രാഫിക് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ സ്കൂളുകളിൽ ബോധവൽക്കരണ പരിപാടികൾക്ക് തുടക്കമായി. ഗതാഗത വിഭാഗം സുരക്ഷാ മേധാവി അബ്ദുൾ റഹ്മാൻ മറാഫിയുടെ നേതൃത്വത്തിൽ ദോഹയിലെ ജൌഹാൻ ബിൻ ജാസിം മോഡൽ സ്കൂളിലാണ് ബോധവൽക്കരണ പരിപാടികൾക്ക് തുടക്കം കുറിച്ചത്. റോഡ് സുരക്ഷയിൽ സർക്കാർ ലക്ഷ്യമിടുന്ന സുരക്ഷിതത്വം ഭാവി തലമുറയുടെ കൈകളിലാണെന്നും മുതിർന്നവർക്ക് പോലും ഇക്കാര്യത്തിൽ ബോധവൽക്കരണം നൽകാൻ കുട്ടികൾക്ക് കഴിയുമെന്നും അൽമറാഫി അഭിപ്രായപ്പെട്ടു. 2022 ഖത്തർ ലോകകപ്പിനുള്ള വളണ്ടിയർ രജിസ്ട്രേഷന് മികച്ച പ്രതികരണം ലഭിക്കുന്നതായി സുപ്രീം കമ്മിറ്റി ഫോർ ഡെലിവറി ആൻഡ് ലെഗസി അറിയിച്ചു. ആദ്യ മണിക്കൂറുകളിൽ തന്നെ 40,000 പേരാണ് ഇതിനായി അപേക്ഷിച്ചത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ലഭിച്ച അപേക്ഷകളുടെ ബാഹുല്യം വിസ്മയിപ്പിക്കുന്നതാണെന്ന് സുപ്രീം കമ്മിറ്റി പ്രതിനിധികൾ അറിയിച്ചു. ഇന്നലെ വൈകിട്ടോടെയാണ് സുപ്രീം കമ്മിറ്റി വളണ്ടിയർമാരെ ക്ഷണിച്ചുകൊണ്ടുള്ള ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയത്. വിവിധ സ്റ്റേഡിയങ്ങളുടെ ഉദ്ഘാടന പരിപാടികൾ, ലോകകപ്പുമായി ബന്ധപ്പെട്ട മറ്റ് ഈവന്റുകൾ എന്നിവയ്ക്ക് പ്രത്യേകം വളണ്ടിയർമാരെ ആവശ്യമാണെന്ന് കമ്മിറ്റി അറിയിച്ചിരുന്നു. 16 വയസ്സ് കഴിഞ്ഞ ആർക്കും അപേക്ഷിക്കാമെന്നും മുൻപരിചയം ആവശ്യമില്ലെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. അറേബ്യൻ പനോരമ പ്രസന്റഡ് ബൈ എബിസി സെറാമിക്സ്. ടൈൽസ് ആൻഡ് സാനിറ്ററി വെയർ രംഗത്ത് 2 പതിറ്റാണ്ടുകാലത്തെ പാരമ്പര്യമുള്ള ABC ഗ്രൂപ്പിന്റെ ഖത്തറിലെ 5-ാമത്തെ ശാഖ സെപ്റ്റംബർ 10 വൈകിട്ട് 7 മണിക്ക് മിഡ്മാക് റൌണ്ട്ബോട്ടിന് സമീപം പ്രവർത്തനമാരംഭിക്കുന്നു. ഖത്തറിന് പുറമെ ഉഗാണ്ട, താൻസാനിയ, റുവാണ്ട, ഒമാൻ എന്നീ രാജ്യങ്ങളിലും കേരളത്തിൽ 9 കേന്ദ്രങ്ങളിലും ശാഖകളുള്ള ABC ഗ്രൂപ്പിന്റെ പുതിയ സംരംഭം. നാട്ടിലേക്ക് ആവശ്യമായ ടൈൽസ് ആൻഡ് സാനിറ്ററി വെയർ ഉൽപ്പന്നങ്ങൾ തെരഞ്ഞെടുക്കൂ. കേരളത്തിൽ എവിടെയാണെങ്കിലും ഫ്രീ ഡെലിവറി സൗകര്യം. ഇപ്പോൾ തന്നെ വിളിക്കൂ. ടോൾ ഫ്രീ നമ്പർ 800-01-07. ABC Ceramics, largest importers and suppliers of ceramic tiles in Qatar. OGIS, the trendsetter, now available at major hypermarkets and supermarkets in Qatar. For trade inquiries, Millennium Star Trading and Contracting, call 305-83626. ആഭ്യന്തര യുദ്ധം രൂക്ഷമായ ലിബിയയിൽ 400-ഓളം തടവുകാർ ജയിൽ ചാടി. 2011 സർക്കാർ വിരുദ്ധ കലാപം അടിച്ചമർത്തിയതിന് തടവിലാക്കപ്പെട്ട ഗദ്ദാഫി അനുകൂലികളാണ് തലസ്ഥാനമായ ട്രിപ്പോളിക്ക് സമീപത്തെ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടവരിൽ ഭൂരിഭാഗവും. വിഘടനവാദികളുമായുള്ള സംഘർഷം രൂക്ഷമായ ലിബിയയിൽ അടിയന്തരാവസ്ഥ തുടരുന്നതിനിടെയാണ് സർക്കാരിനെ ഞെട്ടിച്ച് വൻ ജയിൽ ചാട്ടം നടന്നത്. തടവുപുള്ളികളുടെ കൂട്ടായ ആക്രമണം തടയാൻ ജയിൽ ജീവനക്കാർക്ക് കഴിഞ്ഞില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. അമേരിക്ക ചെകുത്താന്റെ ചെന്നായ്ക്കളാണെന്ന് തുർക്കി പ്രസിഡന്റ് റജബ് തയ്യിബ് എർദോഗാൻ അങ്കാറയിൽ പ്രസ്താവിച്ചു. ഡോളറിനെതിരെയുള്ള പോരാട്ടത്തിൽ ലോകവ്യാപകമായി അമേരിക്കയ്ക്കെതിരെ എതിർശബ്ദമുയർത്താൻ തുർക്കി നേതൃത്വം നൽകുമെന്നും 3-ാം ലോക രാഷ്ട്രങ്ങളിലെ മറ്റു നേതാക്കൾക്ക് ഇത് പ്രചോദനമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും എർദോഗാൻ പറഞ്ഞു. ഡോളറിനെ മുൻനിർത്തി അമേരിക്ക കളിക്കുന്ന ചൂതാട്ടം ഏറ്റവുമധികം ബാധിക്കപ്പെട്ട രാഷ്ട്രങ്ങളാണ് തുർക്കിയും റഷ്യയും. അമേരിക്കക്കാരനായ പാസ്റ്റർ അങ്കാറയിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടതിനാണ് തുർക്കിക്കെതിരെ വാണിജ്യ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി യുദ്ധസമാനമായ സാമ്പത്തിക അധിനിവേശം അടിച്ചേൽപ്പിക്കാൻ ഡൊണാൾഡ് ട്രംപ് ശ്രമിക്കുന്നതെന്നും റജബ് തയ്യിബ് എർദോഗാൻ പ്രസ്താവനയിൽ അറിയിച്ചു.
അറൌണ്ട് ദി ഗൾഫ് പ്രസന്റഡ് ബൈ നിങ്ങളുടെ കമ്പനിക്ക് സ്വന്തമായി വെബ്സൈറ്റ് ഇല്ലേ? എങ്കിൽ ഇതാ GCCയിലെ മുൻനിര ക്ലൗഡ് സൊല്യൂഷൻ സേവനദാതാക്കളായ അസീം ടെക്നോളജീസിൽ നിന്നും വെറും 500 ഖത്തർ റിയാലിന് നിങ്ങളുടെ കമ്പനിയുടെ പേരിൽ ഒരു വെബ്സൈറ്റും പ്രൊഫഷണൽ ഇമെയിൽ വിലാസവും സ്വന്തമാക്കാം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ ഞങ്ങളുടെ സെയിൽസ് റെപ്രസെന്റേറ്റീവുമായി ബന്ധപ്പെടുക. വിളിക്കേണ്ട നമ്പർ 9746614477, അല്ലെങ്കിൽ ഇമെയിൽ ചെയ്യൂ sales@azim.com. അസീം ടെക്നോളജീസ്, തിങ്ക് ഇന്നോവേറ്റീവ്. അതെ, നല്ല നാടൻ പലഹാരങ്ങൾ ഇവിടെ കിട്ടുന്നില്ലാന്നുള്ളങ്ങളെ പരാതി തീർക്കാനെ കൊണ്ട് നമ്മളിതാ ഖത്തറിലെ മൈദറില് പുതിയൊരു ഹോട്ടല് തുടങ്ങാണ്. ഉമ്മാന്റെ അടുക്കള മലയാളികൾക്കൊക്കെ നല്ലോണം അറിയുന്ന മുല്ലോളി കുടുംബത്തിൽ നിന്നാണ് ഈ ഹോട്ടലോ. നിങ്ങക്ക് നല്ല ചൂടുള്ള കഞ്ഞിയും പയറും വേണ, പുട്ടും പഴവും പപ്പടവും വേണ, കപ്പ മത്തി കൊത്തു പൊറോട്ട തനി നാടൻ സ്റ്റൂ അപ്പൂ, അങ്ങനെ നല്ല രുചിയുള്ള എല്ലാ പലഹാരങ്ങളും നിങ്ങൾക്ക് കഴിക്കണമെങ്കിൽ നിങ്ങൾ വന്നോളി, ഇരുന്നോളി, കഴിച്ചോളി. ഉമ്മാന്റെ അടുക്കളയിലേക്ക് പോരി, ആകപ്പാടമ്പളെ നാട്ടിലെത്തിയൊരു ഫീലാണെന്ന്. നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ പോരേലും എത്തിച്ചേരൂ നല്ല ചൂടോടെ. അപ്പൊ നിങ്ങൾ ഫോൺ നമ്പർ പിടിച്ചോളി, 5072220200. സൗദിയിൽ തൊഴിൽ വിസകൾ അനുവദിക്കുന്നതിൽ വൻ കുറവ് രേഖപ്പെടുത്തിയതായി റിപ്പോർട്ട്. കഴിഞ്ഞ 3 വർഷത്തിനിടെ തൊഴിൽ വിസകൾ അനുവദിക്കുന്നതിൽ 65% കുറവ് രേഖപ്പെടുത്തിയതായി സൗദിയിലെ പ്രമുഖ പ്രാദേശിക പത്രം റിപ്പോർട്ട് ചെയ്തു. 2015 മുതൽ ഓരോ വർഷവും വിദേശികൾക്കുള്ള തൊഴിൽ വിസകൾ ഗണ്യമായ രീതിയിൽ കുറച്ചുകൊണ്ടുവരികയാണെന്നും അടുത്ത ഏതാനും വർഷങ്ങൾക്കുള്ളിൽ സൗദിയിൽ വിദേശികൾക്ക് തൊഴിൽ വിസ അനുവദിക്കുന്നത് ദുർലഭമായിരിക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഈ സെപ്റ്റംബർ മുതൽ 12 തൊഴിൽ മേഖലകളിൽ 70% സ്വദേശിവൽക്കരണം നടപ്പാക്കുമെന്ന പ്രഖ്യാപനം വിദേശികൾക്കിടയിൽ വലിയ ആശങ്കയുണ്ടാക്കിയതായും പത്രം ചൂണ്ടിക്കാട്ടി. സൗദിയിൽ ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട ജിദ്ദ ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റിയെ പിരിച്ചുവിട്ടതിലും പ്രിൻസിപ്പൽ സെയ്ദ് മസൂദ് അഹമ്മദിനെ സർവീസിൽ നിന്ന് നീക്കം ചെയ്ത നടപടിയിലും രക്ഷിതാക്കൾ ഉത്കണ്ഠ രേഖപ്പെടുത്തി. എംബസിയുടെ നിർദ്ദേശാനുസരണം വിദ്യാഭ്യാസ മന്ത്രാലയമാണ് നടപടി സ്വീകരിച്ചത്. ഒരു ഷോക്കേസ് നോട്ടീസോ മുന്നറിയിപ്പോ ഇല്ലാതെയാണ് കമ്മിറ്റി പിരിച്ചുവിട്ടതെന്ന് കമ്മിറ്റിയുടെ ചെയർമാനായിരുന്ന അഡ്വക്കേറ്റ് ഷംസുദ്ദീൻ പറഞ്ഞു. കരിപ്പൂരിൽ നിന്നുള്ള സൗദി എയർലൈൻസിന്റെ ജിദ്ദ റിയാദ് സെക്ടറിലേക്കുള്ള വലിയ വിമാന സർവീസുകൾ ഒരാഴ്ചക്കുള്ളിൽ പ്രഖ്യാപിക്കുമെന്ന് സൂചന. കരിപ്പൂരിൽ നിന്ന് വലിയ വിമാനങ്ങൾക്ക് അനുമതി നൽകിയതിനു ശേഷമുള്ള ആദ്യ വലിയ വിമാന സർവീസുകളാണ് സൗദി എയർലൈൻസ് നടത്താനൊരുങ്ങുന്നത്. DGCA അനുമതി ലഭിച്ചെങ്കിലും സമയം അംഗീകരിച്ചുകൊണ്ടുള്ള വ്യോമയാന മന്ത്രാലയത്തിന്റെ അനുമതിക്കായി കാത്തിരിക്കുകയാണ്. അടുത്ത മാസം ആദ്യത്തിൽ സർവീസ് പ്രഖ്യാപനമുണ്ടാകുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഇതോടെ വിമാന ടിക്കറ്റുകൾക്കുള്ള ബുക്കിംഗും ആരംഭിക്കും. ആദ്യഘട്ടത്തിൽ ആഴ്ചയിൽ 7 സർവീസുകളാണ് കരിപ്പൂരിൽ നിന്ന് സൗദി എയർലൈൻസ് നടത്തുക. ഇതിൽ 5 ജിദ്ദയിലേക്കും 2 റിയാദിലേക്കുമായിരിക്കും. വിനിമയ നിരക്ക്. ഇന്ത്യൻ രൂപയുമായുള്ള വിനിമയത്തിൽ ഒരു ഖത്തർ റിയാലിന് ഇന്ന് ലഭിക്കാവുന്ന പരമാവധി വിനിമയ നിരക്ക് സിറ്റി എക്സ്ചേഞ്ചിൽ 19.34 രൂപ. കാലാവസ്ഥ. ഇന്ന് അനുഭവപ്പെട്ട കൂടിയ ചൂട് 39 ഡിഗ്രി, കുറഞ്ഞ ചൂട് 28 ഡിഗ്രി സെൽഷ്യസ്. അന്തരീക്ഷത്തിലെ ഈർപ്പത്തിന്റെ തോത് 54%. കാറ്റിന്റെ പരമാവധി വേഗത മണിക്കൂറിൽ 14 കിലോമീറ്റർ. ഇതോടെ ഇന്നത്തെ പ്രസ്ഫോർ വാർത്തകൾ സമാപിക്കുന്നു. പ്രസ്ഫോർ വാർത്തകൾ ഇനി നാളെ രാവിലെ 10 മണിക്ക്.